മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ എബ്രഹാം ഓസ്ലർ 15-ാം ദിവസവും കഴിഞ്ഞ് 16-ാം ദിവസമായ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു പ്രകടനം എന്നുള്ളതാണ് നമ്മൾ കടന്നു നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച, നമുക്കറിയാം വലിയ റിലീസ് ഉണ്ടായിരുന്നു മലൈക്കോട്ടെ വാരിമൻ. അതിനോടനുബന്ധിച്ച് സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ വലിയ ഇടിവാണ് ഉണ്ടായിരുന്നത്. 263 ഷോകളായിരുന്നു ഇന്നലെ ട്രാക്ക് ചെയ്തിരുന്നതെങ്കിൽ 15% മാത്രമായിരുന്നു ഓക്യുപ്പൻസി. 13 ലക്ഷം, അതായത് 13.5 ലക്ഷത്തോളമായിരുന്നു സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് വന്ന്, അതായത് ഏകദേശം 30 ലക്ഷം രൂപയോളം മാത്രമായിരുന്നു സിനിമയ്ക്ക് വന്ന്. കഴിഞ്ഞ ഒട്ടുമിക്ക ദിനങ്ങളിലും സിനിമയ്ക്ക് 40 ലക്ഷം രൂപയ്ക്ക് മുകളിലും 50-55 ലക്ഷം രൂപ വരെയാണ് സിനിമയ്ക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ ഇന്നത്തെ സ്ഥിതി നേരെ മാറിയാണ്. 26-ാം തീയതി, ഇന്ന് ജനുവരി 26-ന്, 373 ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 31% ട്രാക്ക് ഈ ഓക്യുപ്പൻസി വന്നിരിക്കുന്നത്. കളക്ഷൻ വന്നിരിക്കുന്നത് ഏകദേശം 36 ലക്ഷം രൂപയാണ്. അതായത് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് ഇന്ന് സിനിമയ്ക്ക് കളക്ഷൻ വന്നിരിക്കുകയാണ്. അതായത് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനിലേക്ക് സിനിമ തിരിച്ചു കയറുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മമ്മൂട്ടിയുടെ പ്രസൻസ് തന്നെയാണ് ഈ സിനിമയെ, അതായത് 20-25 മിനിറ്റുള്ള മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് സിനിമയുടെ പ്രധാനമായിട്ടും വിജയത്തെ നിർണയിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ മമ്മൂട്ടിയുടെ ആ ഒരു ജൈത്രയാത്ര തന്നെയാണ് ജയറാം സിനിമയെ ഈ ഒരു ലെവലിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ജയറാമിൻ്റെ ഒരു വമ്പൻ ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. 2024 ആദ്യ ഹിറ്റ് പഴയ താരങ്ങളിൽ, അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾക്കൊപ്പമുള്ള പഴയ താരങ്ങൾ, അല്ലെങ്കിൽ സൂപ്പർ താരം എന്ന് പറയാവുന്ന ജയറാമിന് ആ ഒരു ഗണത്തിൽ ഒരു ആദ്യത്തെ സൂപ്പർ മെഗാ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇതിനോടകം തന്നെ സിനിമ 50 കോടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമുക്കറിയാം 50 ലക്ഷത്തിന് മുകളിലായിരുന്നു, അല്ലെങ്കിൽ 50 ലക്ഷത്തോട് അടുത്തൊക്കെ തന്നെയായിരുന്നു. നമുക്കതിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ട്രാക്ഡ് കളക്ഷൻസിലൂടെ ഒന്ന് കടന്നു കയറി വരാം. കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം ഉണ്ടായിരുന്നത് 98.5 ലക്ഷം രൂപയായിരുന്നു ട്രാക്ഡ് കളക്ഷൻസ് ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ച ആയപ്പോഴത്തേക്ക് അത് 33 ലക്ഷം രൂപയും, ചൊവ്വാഴ്ച 29 ലക്ഷം രൂപയും, ബുധനാഴ്ച 25 ലക്ഷം രൂപയും, വ്യാഴാഴ്ച, അതായത് മലൈക്കോട്ടെ വാലിബനുള്ളപ്പോഴത്തേക്ക് കുത്തനെ ഇടിഞ്ഞ് 13.5 ലക്ഷം രൂപയിലേക്കും എത്തുന്ന ഒരു കാര്യം കാണുകയും, ഇന്ന് അത് നേരെ തിരിച്ച് 36 ലക്ഷം രൂപ, 35.5 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നാളെ ഞായറാഴ്ചയാണ് മികച്ച ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് ഉണ്ടാകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ ഡബിൾ വരെ നമുക്ക് കളക്ഷൻ പറയാം എന്നുള്ളതാണ്. എന്നിരുന്നാലും സാധാരണഗതിയിൽ പറയുന്നത് അനുസരിച്ചിട്ട് 50 ലക്ഷത്തിന് മുകളിൽ എന്നുള്ളതാണ്. അത് 50 തൊട്ട് 70 ലക്ഷം രൂപ വരെ സിനിമയ്ക്ക് എത്താം. നാളെ നമുക്ക് തീർച്ചയായും കാണാൻ കഴിയുന്നത് 1 കോടിക്ക് അടുത്ത് സിനിമയ്ക്ക് ഉണ്ടാകും കളക്ഷൻ എന്നുള്ളതാണ്. എന്നാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.